ഹലോ ഗായ്സ്, കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നേരെ വളവള നിലയ്ക്കുന്നില്ല, നേരെ സൈറ്റിലോട്ട് പോകുന്നു. ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിന്നൊരു പാട്ട ചിക്കനാണ് ചെയ്യാൻ പോണത്. പാട്ട, സാധാരണ ബക്കറ്റ് ചിക്കൻ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോ ബക്കറ്റ് ചിക്കൻ അല്ല, ബക്കറ്റ് കിട്ടിയിട്ടില്ല നമുക്ക്. ഈ ഓയിലൊക്കെ വരുന്ന നല്ല ഒരു 15 കിലോ പാം ഓയിൽ ഒക്കെ വരുന്ന ഒരു പാട്ടയാണ് കിട്ടിയിട്ടുള്ള പാട്ട. അപ്പൊ അതാണ് പാട്ട ചിക്കൻ എന്ന് പറഞ്ഞത്. അപ്പൊ ചിക്കനൊക്കെ നല്ല അതിന്റെ തൂവലൊക്കെ കളഞ്ഞിതാ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിലിനി നേരെ നമുക്ക് പോവാം എവിടാ, പാട്ട ചിക്കനിലോട്ട്. അപ്പോ നമ്മുടെ ചിക്കനെ മസാലയൊക്കെ തേച്ചു കൊടുക്കാൻ വേണ്ടി ഒന്ന് വരഞ്ഞു കൊടുക്കണേ. ലൈറ്റായിട്ട് ചെറുതായിട്ട് വരച്ചു കൊടുത്താൽ മതി, കാരണം ഇത് വെള്ളക്കോഴിയാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ പിച്ചാത്തി കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ സംഭവം അങ്ങ് കട്ടായി പോകും, രണ്ട് പീസാവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമുക്ക് ചിക്കൻ, ഈ പാട്ട ചിക്കൻ വരും വേറെ ഏതെങ്കിലും ചിക്കനായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഏകദേശം ഇതെല്ലാം വരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനുള്ള മസാല എടുക്കാം. ഗൈസ്, അപ്പോൾ ഇതിനാവശ്യമുള്ള മസാല ആണ് നമുക്ക് പ്രിപ്പറേഷൻ ആവശ്യമുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ്, പിന്നെ അതുപോയിട്ട് ഇത് നുറുക്കായിട്ട് നമ്മൾ വറ്റൽ മുളക് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാട്ട ചിക്കൻ ഉദ്ദേശിക്കുന്ന സാധനത്തിലുണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതാണ് അടുത്ത ടാസ്ക്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യുന്നത്, നമ്മൾ വേറൊരു കാര്യം, ഇത് മിക്സ് ചെയ്യുന്നത് പച്ചവെള്ളത്തിലല്ല, ഈ വെളിച്ചെണ്ണയിൽ വേണം മിക്സ് ചെയ്യാൻ. അപ്പം നമുക്ക് അതിൽ സെപ്പറേറ്റ് ആയിട്ട് എണ്ണ ഒഴിക്കേണ്ടി വരില്ല. അപ്പം ഇത് മിക്സ് ചെയ്യാം എല്ലാ ഐറ്റംസും. അപ്പം നമുക്ക് എല്ലാ ഐറ്റംസും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം പാകത്തിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ്, വേറെ ഒന്നും നോക്കാതെ ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യുന്നത്. ഇത് എണ്ണ സ്വല്പം കൂടുതലായാലും കുഴപ്പമില്ല, കാരണം നമുക്കപ്പോൾ ഈ സാധനത്തിൽ എന്തായാലും എണ്ണ ഒഴിക്കണ്ടല്ലോ. ഇതിന് നല്ല രീതിയിലൊന്ന് ശകലം കുരുമുളക് പൊടി കൂടെ വേണമായിരുന്നു അല്ലേ ഗൈസ്? ഒരു മിനിറ്റ്, കുരുമുളക് പൊടി ഒന്ന് എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ കുരുമുളകിൻ്റെ കാര്യം മറന്നുപോയത്. അപ്പോൾ കുരുമുളക് നമുക്ക് ഇതിൽ ആവശ്യത്തിന് തട്ടിക്കൊടുക്കാം. കൂടുതൽ വേണ്ട, നമുക്കിതിൻ്റെ ആവശ്യത്തിന് മതി. അപ്പോൾ എല്ലാ സാധനവും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശകല എണ്ണയര കുറവൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ശകലം ഉപ്പും എങ്ങനെയൊക്കെയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. കുഴപ്പമില്ല, കൊള്ളാം, സൂപ്പർ. ഉപ്പും എല്ലാം കറക്റ്റ്, ഏരിയ എല്ലാം കറക്റ്റ് തന്നെ. അത് നമുക്ക് വെളുത്തുള്ളിയുടെ, ഇഞ്ചിയുടെ എല്ലാം അവർ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവൻ്റെ പുറത്തോട്ട് ഏകദേശം ഈ മസാല എല്ലാം അങ്ങ് തേച്ച് പിടിപ്പിക്കാം. കുറച്ചൊക്കെ ഇതിൻ്റെ അകത്തോട്ടൊക്കെ അങ്ങ് കയറ്റി
അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ടെ കുറച്ച് മസാല. ഇപ്പൊ ലെവൻ ഏകദേശം നമ്മള് മസാല പൊതിഞ്ഞോണ്ടിരിക്കുകയാണ്. സ്വല്പം എണ്ണയും കൂടെ അങ്ങ് പിടിപ്പിച്ചു കൊടുക്കാം. ഇവനെ പാട്ടയ്ക്കകത്തോട്ട് കയറ്റി വിടാൻ പോവുകയാണേ. പൊയ്ക്കോ 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 വീട്ട് വാ. ഏസപ്പം ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ തീയൊക്കെ ഒന്ന് ഒതുങ്ങി കനലാവുമ്പോൾ നമുക്ക് പാട്ടയെ ഒന്ന് എടുത്ത് നോക്കാം എന്താണ് നമ്മുടെ ചിക്കൻ്റെ അവസ്ഥയെന്ന്. സംഭവം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും തീ ഓവറായി പോകല്. തീ ഓവറായി കഴിഞ്ഞാൽ സംഭവം കരിഞ്ഞു പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. സംഭവം ചെറിയൊരു തീയെ ഇതിനുള്ള കൊടുക്കാവൂ. കൈസപ്പോൾ നമ്മൾ എന്തായാലും ഒരു 15 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട്. സംഭവം പാട്ട ഒന്ന് എടുക്കുകയാണ്. എന്താണ് അവസ്ഥയെന്ന് അറിയണമല്ലോ. ഈ സംഭവം കണ്ടോ ഗൈസ്, ഏകദേശം രാത്രി ആയിട്ടുണ്ട്. സംഭവം കരിഞ്ഞിട്ടുണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ. സംഭവം നല്ല ചുവ ചുവ തന്നെ ഇരിക്കുവാണ് ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന വീഡിയോ കാണിക്കാനായിട്ട് പറ്റിയില്ല. കാരണം വേറെ ഒന്നുമല്ല, നാല് സൈഡും നല്ല കനലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് നിങ്ങൾ കരിഞ്ഞു പോയെന്നല്ലേ വിചാരിച്ചു. നോക്ക് നല്ല കറക്റ്റ് പരുവത്തിന് നല്ല ചുവ ചുവയാണ് ഇരിക്കുന്ന സാധനം. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ് ഇത്രയാവും. അപ്പോൾ അത് നല്ല ടാസ്ക്കാണ് അപ്പോൾ അതിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടി. അപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ടുള്ള അതൊന്നും പറ്റിയില്ല. ഒന്നതേ ഇരുട്ടി, സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് വീട്ടിൽ നിന്ന് ശകലം മാറി ഒരു ഷെഡിനടുത്ത് നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സംഭവം ഇത് ഇറക്കി വെച്ചാൽ തടി അങ്ങ് മാറ്റാം. കണ്ടിട്ട് സഹിക്കുന്നില്ല. ചൂടാണ് ഞാൻ അങ്ങേറ്റത്. ചൂട് എങ്ങനെ പിടിക്കണമെന്നാണ് അറിഞ്ഞിവിടത്ത്. ഇതിന്റെ കഴുത്ത് ഭാഗമാണ് കഴുത്ത്.
വേറെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ മറന്നുപോയിട്ടുണ്ട്. ഇതിൻ്റെ പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു, നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് സെറ്റ് ആയിരുന്നു. കൈയാണ് ആദ്യം കിട്ടിയ, കാലല്ല. നമ്മൾ പൊരിക്കുന്നതിനോട് ഫ്രൈ ചെയ്യുന്നില്ല, ഏകദേശം അതിനോട് അടുപ്പിച്ച് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് വേഗമായിരുന്നു. എന്തായാലും ഒരു കാലെടുക്കണമെന്നാണ് നോക്കണം, പക്ഷെ നല്ല ചൂട് അതാണ്. സവാള ചൂടാവി പറങ്ങുന്നുണ്ട. കാലൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ഫ്രണ്ട്സ്, സംഭവം ഇത്രയും നല്ല കറക്റ്റ് ഇതിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല ഒരിക്കലും. സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. സെവനപ്പ് എനിക്ക് ചിക്കൻ അങ്ങനെ അതുപോലെയുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ എന്തായാലും ഈ സെവനപ്പ്, സ്പ്രൈറ്റ്, പിന്നെ മിറാണ്ട, പെപ്സി ഇതുപോലെ എന്തെങ്കിലും ഐറ്റംസ് വേണം. എന്നാലേ സംഭവം കുറച്ചുകൂടെ ഒരു എനർജിക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങളിതുപോലെ പാട്ട ചിക്കൻ ഉണ്ടാക്കി നോക്കാം. ബക്കറ്റ് ചിക്കൻ എന്ന് പറയാൻ ബക്കറ്റല്ല, നമ്മൾ പാട്ടല്ലേ വെച്ച്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഇന്ന് ഉദ്ദേശിച്ച വീഡിയോ ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.